നമസ്കാരം നാനാ സിനിമയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം മലയാളികളുടെ പ്രിയ നടി സിത്താരയെ ആരും മറന്നിട്ടുണ്ടാവില്ല 1984 ൽ പുറത്തിറങ്ങിയ കാവേരി ആയിരുന്നു സിത്താരയുടെ ആദ്യ ചിത്രം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോളാണ് സിത്താര ആദ്യമായി മലയാളം സിനിമയിൽ ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത് അകാലത്തിൽ മോഹിനിയാട്ടം പഠിച്ചിരുന്ന സിത്താര ആ കലാലയത്തിൽ പുതുമുഖങ്ങളെ തിരഞ്ഞു രാജീവ് നാഥ് എത്തിയപ്പോൾ ആണ് സിത്താരയെ കണ്ടെത്തുന്നതും അഭിനയ ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതും മലയാളത്തിനു പുറമേ തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് തമിഴിലായിരുന്നു ശ്രദ്ധേയമായ തുടക്കം ആര്യൻ പാദമുദ്ര നാടുവാഴികൾ മഴവിൽ കാവടി ചമയം ഗുരു തുടങ്ങിയ സൂപ്പർഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാകാൻ സിത്താരയ്ക്ക് കഴിഞ്ഞു സിനിമയിൽ സൗഭാഗ്യങ്ങൾ കൊണ്ട് മൂടിയെങ്കിൽ കൂടിയും 48 വയസ്സ് കഴിഞ്ഞ താരം ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല തിരുവനന്തപുരം കിളിമാനൂരിലായിരുന്നു താരം ജനിക്കുന്നത് ചെറുപ്പം മുതൽ തന്നെ വിവാഹം എന്ന രീതിയോട് തനിക്ക് താല്പര്യമില്ലായിരുന്നു എന്നാണ് സിത്താര പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അതിന്റെ കാരണവും ഒരു അഭിമുഖത്തിൽ സിത്താര വെളിപ്പെടുത്തുകയുണ്ടായി ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് വിവാഹത്തിനോട് താല്പര്യമുണ്ടായിരുന്നില്ല പിന്നീട് ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു അച്ഛനുമായി വല്ലാത്ത ആത്മബന്ധമുണ്ടായിരുന്നു അച്ഛന്റെ അപ്രതീക്ഷിത വിയോഗം കൂടിയായപ്പോൾ വിവാഹത്തിനോടുള്ള താല്പര്യം പോയി ഇന്ന് ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ വല്ലാത്ത സന്തോഷം കണ്ടെത്തുകയാണ് ഞാൻ എന്നാണ് സിത്താര ആ അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്പോഴിതാ മലയാളത്തിലെ സൂപ്പർ താരങ്ങൾക്ക് സിത്താരയ്ക്ക് മുന്നിൽ ലൊക്കേഷനിൽ അന്തം വിട്ട് നോക്കി നിന്ന സംഭവത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് സുരേഷ് ഗോപി താനും ജയറാമും അന്തം വിട്ടു നോക്കി നിന്ന നായികയാണ് സിത്താര ഞാൻ സിനിമയിലെത്തുന്ന കാലത്ത് ആദ്യമായി കണ്ട പ്രധാന നായികയായിരുന്നു സിത്താര കഴിവ് കൊണ്ടും അഭിനയ മികവ് കൊണ്ടും ഞാനും ജയറാമും ഒക്കെ ഒന്ന് മേലോട്ട് നോക്കി കണ്ട ഒരു നടിയാണ് സിത്താര വചനം ഒരുക്കം എന്നീ സിനിമകളിലാണ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചത് ഗുരു എന്ന ചിത്രത്തിൽ ഒരുമിച്ചുള്ള സീനുകൾ കുറവായിരുന്നുവെങ്കിലും അതും എണ്ണത്തിൽ കൂട്ടാം വചനം എന്ന ചിത്രത്തിലാണ് ഞാനും ജയറാമും സിത്താരയും ഒരുമിച്ച് അഭിനയിച്ചത് ഈ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് സിത്താരയുടെ അഭിനയം കണ്ട് ഞങ്ങൾ അന്തം വിട്ടു നിന്നത് ഈ ചിത്രത്തിലെ നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി എന്ന ഗാനം ആ സമയത്ത് വലിയ ഹിറ്റായിരുന്നു സിത്താര പിന്നീട് മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലേക്ക് എന്ന് പറഞ്ഞു ഞങ്ങളെ വിട്ട് ഓടിപ്പോയി അവർ ആ സമയത്ത് വളരെ തിരക്കുള്ള ഒരു അഭിനേത്രി ആയിരുന്നു എന്നുമാണ് സുരേഷ് ഗോപി ഓർത്തെടുക്കുന്നത്